ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വേണ്ട ട്വൻറ്റി ഫോർ ഇൻ്റു സെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഐ ബി പി എസ് ആർ ബി കുറിച്ചാണ് അപ്പോൾ ഐ ബി പി എസ് ആർ ആർ ബിയുടെ നോട്ടിഫിക്കേഷൻ വന്നു ഏകദേശം പതിനായിരത്തോളം വേക്കൻസി പതിനായിരത്തിൻ്റെ മുകളിൽ വേക്കൻസീസ് ആണ് ഗ്രാമീൺ ബാങ്കുകളിലായിട്ട് ഓൾ ഇന്ത്യ ലെവലുള്ളത് നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിലും വേക്കൻസീസ് ഉണ്ട് ഏകദേശം നല്ല വേക്കൻസിന് പത്തഞ്ഞൂറ് വേക്കൻസിക്ക് മുകളിൽ തന്നെ മൊത്തത്തിലുണ്ട് കേട്ടോ അപ്പോൾ ക്ലർക്കിൻ്റെയും ഓഫീസേഴ്സിൻ്റെയും എന്താണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുന്നോടിയായിട്ട് അത് എങ്ങനെ തയ്യാറെടുക്കാം അപ്പോൾ അതിൻ്റെ എക്സാം പാറ്റേണും ഇപ്പോൾ വന്നിട്ടുള്ള സെക്ഷണൽ ടൈമിങ് ആ ചേഞ്ചസ് എല്ലാം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിനെല്ലാം ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ എത്രയും വേഗം അത് കാണുക കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി എല്ലാവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയാണ് ബെസ്റ്റ് ബുക്ക്സ് ഏതായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ബുക്സാണ് പഠിക്കേണ്ടത് അപ്പോൾ അത് എങ്ങനെ പഠിക്കണം എങ്ങനെയാണ് ആ ബുക്സിനകത്തുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പ്രിപ്പറേഷൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം അല്ലേ കൊസ്റ്റ്യൻ സെറ്റ് വേണം ഒത്തിരി കൊസ്റ്റൻസ് വേണ്ടി വരും നമുക്ക് അത് ചെയ്യാനായിട്ട് എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും നന്നായിട്ട് തറവായിട്ട് നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു കഴിഞ്ഞാൽ കാരണം ഒരു ബാങ്കിങ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം മാത്സും റീസണിംഗും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ റോൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നമ്മൾ നോക്കി വായിച്ച് പഠിക്കുക എന്നുള്ളത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ ചെയ്ത് പഠിക്കുക ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വേണം ആ ക്വസ്റ്റൻസ് ആണ് അത് അതിന് വേണ്ടിയിട്ടുള്ള ബുക്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് അടക്കാം അപ്പോൾ ഒരു ബുക്ക് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ട കാര്യം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കായിരിക്കണം അതിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും വരുന്ന ക്വസ്റ്റൻസും ആൻസർ മാത്രം പോരാ ആൻസർ കിട്ടിയിട്ട് കാര്യം നമുക്ക് കറക്റ്റ് കിട്ടുന്ന ആൻസർ ചെയ്ത് കിട്ടുന്ന ആൻസർ കറക്റ്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പാത്ത് കറക്റ്റ് ആണോ എന്നുള്ളതിന് എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ വേണം അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ആ അതിൻ്റെ ആ എക്സ്പ്ലനേഷനും ആൻസേഴ്സും അതുപോലെ ക്വസ്റ്റിൻസും അതുപോലെ അതിൻ്റെ ആയിരിക്കും അതിൻ്റെ എക്സ്പ്ലനേഷൻസ് എക്സ്പ്ലനേഷൻസും നമുക്ക് ഉറപ്പായിട്ടും വേണ്ടിവരും ക്വസ്റ്റ്യൻസ് എക്സ്പ്ലനേഷനും വന്നുകഴിഞ്ഞാൽ അതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം അതിൻ്റെ ഈസി വെയ്സിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയത്തിലേക്ക് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ട ട്രിക്സും അതിനകത്തുണ്ടാകും അപ്പോൾ കൺസെപ്റ്റും ട്രിക്സും അല്ലെ ആ കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ട്രിക്സും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏറ്റവും ബേസ് ലെവലിലുള്ള ക്വസ്റ്റൻ ഉണ്ട് അതായത് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന ഉണ്ട് അതിൻ്റെ മോഡൽ ലെവലിലുണ്ട് അതുപോലെ അഡ്വാൻസ് ലെവലിലുണ്ട് അപ്പോൾ ഓരോ ലെവലിലുമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ ആ ലെവൽ നമ്മൾ നോക്കുക ഏറ്റവും ലെവൽ ലെവൽ സീറോ ഉണ്ടാവാം നമുക്ക് അടുത്ത് നോക്കാം ലെവൽ വൺ ഉണ്ടാവാം അല്ലേ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ഓരോ ലെവലിലും നമ്മൾ അഡ്വാൻസ് ആയിട്ട് വരാം നമ്മൾ ബിഗ്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ലെവൽ സീറോ എന്നാണ് തുടങ്ങുന്നത് സീറോയിൽ നിന്ന് തുടങ്ങി ഓരോ ചാപ്റ്ററും നമുക്ക് തന്നിട്ടുള്ള ഓരോ ചാപ്റ്ററിൻ്റെയും അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങളുടെ ഓരോ കൺസെപ്റ്റിൻ്റെയും ആ ബേസിക് ലെവലിൽ നിന്ന് തുടങ്ങി അഡ്വാൻസ് ആയിട്ട് അഡ്വാൻസ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുന്നു നമുക്ക് കിട്ടുന്ന മെറ്റീരിയലിനകത്തുള്ള ചോദ്യങ്ങളും അതേ ലെവലിലായിരിക്കണം അപ്പോൾ ലെവൽ വൺ ലെവൽ ടു അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളായിരിക്കണം അല്ലേ അതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമുക്ക് വേണം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അല്ലെ ഒത്തിരി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അത് ഇൻഫിനിറ്റി ആയാൽ അത്രയും നല്ലത് എത്ര ക്വസ്റ്റിൻസ് നമുക്ക് കിട്ടുന്നു അത്രയും കൊസ്റ്റിൻസ് കിട്ടിയാൽ നല്ലത് നമ്മൾ അത്രയും പ്രാക്ടീസ് അത്രയും പെർഫെക്ഷൻ ആവും നമുക്ക് അല്ലേ ഏത് പരീക്ഷ വന്നാലും ഏത് രീതിക്കുള്ള എക്സാം ഇപ്പോൾ ഐ ബി പി എസ് ഒന്ന് അടുത്ത് വരുന്ന എന്താ പറയാ നമ്മുടെ എസ് ബി ഐയുടെ ഒക്കെ എക്സാംസ് നമുക്ക് പ്രതീക്ഷിക്കും നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഏത് പരീക്ഷ പരീക്ഷയാണ് ആയിക്കോളട്ടെ അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് ഈസിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതുപോലെ പി വൈ ക്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുൻപ് നടന്ന അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ചുള്ള എക്സാം പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യണം ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യം വരുന്നത് എന്ന് നമുക്കറിയണം ഏതൊക്കെ ലെവലിലുള്ള ചോദ്യമാണ് വരാൻ സാധ്യത എന്ന് അറിയണം അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലുള്ള കാര്യങ്ങൾ നമുക്ക് അനാലിസിസ് ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആയിരിക്കണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ കൺസെപ്റ്റ് അതുപോലെ ഓരോ ലെവൽ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുക പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തരുക പി വി വൈക്ക് തരിക ഓക്കെ ഇതിനെല്ലാം എക്സ്പ്ലനേഷൻസ് നമുക്ക് തരിക അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബുക്ക്സ് വേണം ബുക്ക് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു പുസ്തകം സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ബുക്കല്ല ഓരോ സബ്ജക്റ്റിനും നമുക്ക് പഠിക്കേണ്ട ഓരോ ടോപ്പിക്കിനുമുള്ള എന്താ മൾട്ടിപ്പിൾ ബുക്ക്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് സമയമാണ് കണ്ടോ നമ്മുടെ അഡാ ട്വന്റി ഫോർ ഇൻ്റു സെവൻ ഇതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾക്കായി തന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ആ ബുക്സ് എയ്സ് ബാങ്കിങ് എന്ന് പറഞ്ഞ ഒരു ബാങ്കിൻ്റെ ബുക്ക് കിറ്റ് തന്നെ ഒരു പ്രിൻ്റഡ് ബുക്സ് ആണ് അതിൻ്റെ ഈ ബുക്ക്സ് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ നമ്മുടെ കോഴ്സിനകത്തെല്ലാം ഈ ബുക്ക്സ് അവൈലബിൾ ആണ് അപ്പോൾ കണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഏ വെയിറ്റിലല്ല കാര്യം അതിനകത്തുള്ള കണ്ടന്റ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് അതിൻ്റെ അത് ഇൻഡെക്സ് എന്നുള്ളത് എട്ട് ബുക്ക് അടങ്ങിയിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഫസ്റ്റ് ബുക്ക് ഞാൻ ഞാനിരിക്കുന്ന സ്റ്റാറ്റിക് അവയർനെസ് എയ്സ് ബാങ്കിങ് ആൻഡ് സ്റ്റാറ്റിക് അവയർനെസ് എന്ന് പറയുന്ന ഒരു ബുക്ക് രണ്ടാമത് എയ്സ് റീസണിങ് എന്ന് പറയുന്ന ഒരു ബുക്ക് മൂന്നാമത് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ബുക്ക് നാലാമത് ഇതിരിക്കുന്നത് ട്വൻറ്റി പ്ലസ് എത്രയാണ് ഐ ബി പി എസ് പി ഒ പ്രിലിംസിൻ്റെയൊക്കെ മോക്ക് എക്സാംസ് ആണ് അല്ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മോക്ക് ആയിട്ടുള്ള എക്സാംസായിട്ടുള്ള ആണ് കേട്ടോ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറിന് മുകളിൽ ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട് പിന്നെ ബസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്ന പുസ്തകം ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള ഈസ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പുസ്തകം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡിന് വേണ്ടിയിട്ടുള്ള പുസ്തകം പിന്നെ ഡേറ്റ ഇൻറ്റർപ്രറ്റേഷൻ ആൻഡ് അനാലിസിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു പുസ്തകമാണ് ഇവിടെ തന്നിട്ടുള്ള ടെട്ടോ സെപ്പറേറ്റ് ആയിട്ട് ഒരു പുസ്തകമാണ് അങ്ങനെ എട്ടോളം ബുക്ക്സ് എട്ട് ബുക്ക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതൊരു കിറ്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അതെങ്ങനെ വാങ്ങിക്കാം ഇതിൻ്റെ ഇൻഡെക്സ് എന്താണ് ഇതിൽ എങ്ങനെയാണ് ഇതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം നമ്മൾ ജസ്റ്റ് ഞാനിപ്പോൾ കോണ്ടിൻ്റെ ബുക്ക് ഒന്ന് എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബുക്ക് കിട്ടി ഇനി എങ്ങനെ പഠിക്കണമെന്നുള്ള കാര്യം കൂടെ നോക്കണം നമ്മുടെ കയ്യിൽ ഒരു ബുക്ക് കിട്ടി അപ്പോൾ ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും സിലബസ് നമുക്കറിയാം എക്സാം പാറ്റേൺ അറിയാം അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം ഇതിനകത്ത് കാണാൻ പറ്റില്ല ഞാൻ ഇൻഡെക്സ് കാണിച്ചു തരാം കേട്ടോ ഇതിൽ ഓരോ ടോപ്പിക് വൈസ് ഫസ്റ്റ് നമ്പർ സിസ്റ്റം സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് കൺസെപ്റ്റ് വിത്ത് സോൾഡ് എക്സാമ്പിൾസ് ഫസ്റ്റ് തന്നിട്ടുള്ളത് ബേസിക് എം സി ക്യൂസ് അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് എം എം സി ക്യു ഫുർ പ്ലിംസ് ലെവൽ വൺ ആൻഡ് ലെവൽ ടു പ്രാക്ടീസ് എം എം സി ക്യൂ ഫർ മെയിൻസ് അപ്പോൾ ബേസിക് ഒരു ഫൗണ്ടേഷനുണ്ട് പിന്നെ മോഡറേറ്റും ഹാർഡുമായിട്ടുള്ള ലെവൽ ലെവൽ വണ്ണും ലെവൽ ടൂവും ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ പ്രാക്ടീസ് എ മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫോർ പ്ലിംസ് ആൻഡ് മെയിൻസ് പ്ലിംസും മെയിൻസിനും വേണ്ടിയിട്ടുള്ള പ്രീവിയസ്ക്വയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇത് ഓരോ ചാപ്റ്റർ വൈസ് തിരിച്ച് തന്നെ അങ്ങനെ അങ്ങനെ ലെവൽ വൺ ലെവൽ ടു ബേസിക് എന്നുള്ള രീതിക്ക് തിരിച്ച് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്പർ സിസ്റ്റം സിംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേഷൻ റേഷ്യോൻഡ് പ്രൊപ്പർഷൻ പാർട്ട്ണർഷിപ്പുണ്ട് പെർസെൻറ്റേജ് ഉണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആവറേജ് ഏജസ് ടൈം ആൻഡ് വർക്ക് പൈപ്പ് ആൻഡ് സിസ്റ്റൻസ് സ്പീഡ് ആൻഡ് ടൈം ബോട്ട് ആൻഡ് സ്ട്രീം മിക്സ്ചർ ആൻഡ് അലിഗേഷൻ മെൻസുറേഷൻ ഉണ്ട് പ്രെമെൻറ്റേഷൻ കോമ്പിനേഷൻ പ്രോബിലിറ്റി നമ്പർ സീരീസ് ഇന്നിക്വാലിറ്റി ഇക്വാലിറ്റി ഡേറ്റാ ഇൻടർപ്രറ്റേഷൻ ഡേറ്റ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും എങ്ങനെയാണെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രിക്സ് എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റിൻ്റെയും ഓരോ ക്വസ്റ്റിൻ്റെയും നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ലെവലിലുള്ള കൊസ്റ്റ്യൻസ് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുപോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ക്വസ്റ്റ്യൻ തന്നെ ഇതിൻ്റെ അതിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം ലെവൽ വൺ ലെവൽ ടു മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ ക്വസ്റ്റൻസ് എല്ലാം ഒരുമിച്ചും അതിന് ശേഷമാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിക്ക് എന്ത് ചെയ്തിരിക്കുന്നത് അത് പോയിരിക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം കേട്ടോ നമ്പർ സിസ്റ്റത്തിലുള്ള ഡയറക്ട് ക്വസ്റ്റിൻ എല്ലാത്തിൻ്റെ എക്സ്പ്ലനേഷൻ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കിത് ഞാനിത് കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നുള്ളത് നിങ്ങൾ കാണുന്നതുകൊണ്ടോ അറിയത്തില്ല ഓക്കെ ആ ബുക്സിൻ്റെ ഇൻഡെക്സ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഓരോ ബുക്ക് എടുത്ത് നോക്കിയാലും ഈ ഒരു രീതിക്ക് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ബുക്ക്സ് കാരണം ഞങ്ങൾ ഞാൻ പഠിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ബുക്ക്സ് അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ട്രിക്സും ബാക്കി കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്ന ബുക്ക്സ് ഇത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ബുക്ക്സാണ് എനിക്ക് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് ഐ ബി പി എസ് ആർ ആർ ബി ഡി ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എക്സാംസിന് സമയമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ കുറഞ്ഞ സമയത്തിൽ മാക്സിമം പ്രാക്ടീസ് ക്വസ്റ്റിനും അതുപോലെ അത്യാവശ്യം ഒരു അത്യാവശ്യം ബേസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ള അവർ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി ഓരോ ചാപ്റ്റർ വൈസിലുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും കാര്യം നോക്കുകയുള്ളൂ അതുപോലെ നമുക്ക് ആ ബുക്സിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ബുക്ക് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു എങ്ങനെ സ്വന്തമാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഡാ ട്വൻറ്റി ഫോർ സെവൻ്റെ ഒന്നെങ്കിലും ആപ്പ് ഓപ്പൺ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വെബ്സൈറ്റിൽ വരിക ആ ഓൾ കോഴ്സസ് എന്നുള്ള എടുത്തത് സ്റ്റേറ്റ് എക്സാംസ് എടുക്കുക സ്റ്റേറ്റ് എക്സാംസിനകത്ത് കേരള കേരളയ്ക്കകത്ത് വന്നിട്ട് ബാങ്ക് എക്സാം കേരള എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ബാങ്ക് എക്സാം കേരളയ്ക്കകത്ത് വരുമ്പോഴത്തേക്കും നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് എല്ലാം ഉണ്ട് മഹാബാക്ക് ഉൾപ്പെടെ കേരള ബാങ്കിൻ്റെ നമുക്ക് വേണ്ടത് ബാങ്ക് ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട് ഇപ്പോൾ ഇൻ കേസ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം ഒരു കോഴ്സിൻ്റെ ഉണ്ട് ഫാക്കൽറ്റീസിൻ്റെ അടുത്ത സംശയം ചോദിച്ച് നിങ്ങൾക്ക് പഠിക്കണം സൊല്യൂഷൻ ഉണ്ട് നമ്മുടെ ബാച്ച് അവൈലബിൾ ആണ് കേട്ടോ ജസ്റ്റ് ഞാൻ ബാച്ച് ഒന്ന് കാണിക്കാം നിലവിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓഫർ ഇനി നിങ്ങൾക്ക് ഇനിയും ഓഫർ വേണമെന്നുണ്ടെങ്കിൽ വൈ നയൻ സീറോ സെവൻ എന്ന് പറഞ്ഞാൽ കൂപ്പൺ കോഡ് യൂസ് ചെയ്യട്ടോ കേട്ടോ വൈ നയൻ സീറോ സെവൻ എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് വീണ്ടും അത് എന്താ എമൗണ്ട് കുറഞ്ഞു വരും ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയോളം നമുക്ക് എന്ത് ചെയ്യും ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ബുക്ക്സ് അല്ലെങ്കിൽ ഇതിനകത്ത് അവൈലബിൾ ഈ ബുക്കിന്റെ ഫോമിൽ ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും അതുപോലെ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സും ലൈവ് ക്ലാസ് അപ്പോൾ അപ്പൊ ഇൻറാറ്റിക്സ് ഉണ്ട് പാകിസിനോട് നിങ്ങൾക്ക് സംശയം ചോദിച്ചു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പതിനെട്ട് ജൂൺ ആണ് നമുക്ക് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ബാങ്ക് എക്സാം കേരളയില് വന്നിട്ട് ഞാൻ ബുക്സിന്റെ കാര്യം പറഞ്ഞു നമ്മുടെ ഇതിനകത്ത് പ്രിന്റഡ് ബുക്സ് ഈ ബുക്സ് അല്ല ഈ ബുക്സിന് താഴെയായിട്ട് ബാങ്ക് എക്സാം കേരള ബുക്സിൻ്റെ സെക്ഷനിലുണ്ട് അതിൽ വ്യൂ ഓൾ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഐ ബി പി എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് പി ഒ ബാർ ക്ലർക്ക് പ്രൈം ബുക്ക് കിറ്റ് അല്ലെ എട്ട് ബുക്കുകളുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് രൂപയാണ് അതിൻ്റെ വില അത്ര എട്ട് ബുക്ക്സ് പ്രിൻറ്റഡ് ബുക്സ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും കേട്ടോ അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് ഓഫർ അപ്ലൈ ചെയ്യാൻ പറ്റും അവിടെ ബുക്സിൻ്റെ കോഡ് ചെയ്യുമ്പോൾ വൈ നയൻ സീറോ സെവനോ കൂട്ടത്തിൽ ഒരു എസും കൂടെ ചേർത്ത് കൊടുക്കുക ബുക്സ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഒരു എസും കൂടെ ചേർത്ത് കൊടുക്കുക അത് വീണ്ടും കുറഞ്ഞ് എമൗണ്ട് മാക്സിമം എമൗണ്ട് കുറഞ്ഞ് നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്താറ് രൂപയ്ക്ക് അത് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ബുക്ക്സിൽ ഞാൻ പറഞ്ഞുള്ള എട്ട് ബുക്കുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇതിൻ്റെ ഇൻഡെക്സ് അവൈലബിൾ ആണ് കേട്ടോ ഓരോ ബുക്സിൻ്റെ റീസണിങ്ങ് കോണ്ട് ഇംഗ്ലീഷ് ബാങ്കിങ് സ്റ്റാറ്റിക് ഗവർണസ് പസൽസിൻ്റെ ഡേറ്റാ ഇൻ്റർപ്രിറ്റേഷൻ അതുപോലെ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് പിന്നെ മോക്ക് ടെസ്റ്റ് ഇതിൻ്റെ എല്ലാ ഇൻഡെക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ എയ്സ് റീസണിംഗിൻ്റെ ബുക്ക് അതായത് ഇതിൻ്റെ റീസണിങ് എന്ന് പറഞ്ഞ ആ ബുക്ക് അതായത് ഇത് ഇത് ഇംഗ്ലീഷ് ആയിരുന്നു സോറി കേട്ടോ നമ്മുടെ എയ്സ് റീസണിംഗ് ഈ ബുക്ക് ഓക്കെ ഇതിൻ്റെ ഇൻഡെക്സ് അവിടെ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്നുള്ളത് അൽഫാ ന്യൂമറിക് സിമ്പിൾ സീരീസ് ഓർഡർ റാങ്കിങ് ഡയറക്ഷൻ ഡിസ്റ്റൻസ് ആൻഡ് വേൾഡ് വേർഡ് ഫോർമേഷൻ അങ്ങനെ പറഞ്ഞ് എല്ലാം എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഇതിപ്പോൾ ഏതായിരുന്നു പസിൽസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനകത്തുള്ള കാര്യമാണ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട് ഓക്കെ രണ്ട് പാർട്ടായിട്ടാണ് തന്നിരിക്കുന്നത് അതിൽ നോക്കുക കോഴ്സ് ആൻഡ് ഇഫക്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംഷൻ എങ്ങനെ പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇതിനകത്ത് നൽകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മാക്സിമം പഠിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാലും പുറത്ത് നെറ്റിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ബുദ്ധിമുട്ടുണ്ട് ഓരോ ടോപ്പിക് വൈസും ചാപ്റ്റർ ഒക്കെ തിരിച്ചു കൊടുത്തിരിക്കുന്നുണ്ട് ഇതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ആയിരിക്കും അത് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഈ ബുക്സിൻ്റെ കാര്യം നോക്കുക എട്ട് ബുക്കിൻ്റെ ഒരു കിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ബുക്ക്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഐ ബി പി എസ് ആർ ആർ ബിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് തന്നെയാണ് ാണ് സെവൻ നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിൽ എന്താണ് ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ പർച്ചേസ് റെക്കോർഡ് ലാസ്റ്റ് എന്താ സമയത്തൊക്കെ നടന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സ്വന്തമാക്കാം ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന ബുക്കും ഏത് തന്നെയാണ് ഇത് തന്നെയാണ് കേട്ടോ നമ്മുടെ എയ്സ് അപ്പോൾ ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ബുക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിനുള്ള ഏകദേശം ഇതിപ്പോൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏഴെട്ട് ദിവസം മാക്സിമം അതിനപ്പുറത്തേക്ക് പോകില്ല എട്ട് ദിവസമാണ് ഡെലിവറി ടൈം പറഞ്ഞിരിക്കുന്നത് എട്ട് ദിവസത്തിനുള്ളിൽ ബുക്ക്സ് നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലെത്തും അത് ഈ ബുക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ബുക്കായിട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും കേട്ടോ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഉണ്ട് ഇനി വൈറൽ മാത്സ് ഞാൻ മുമ്പ് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ബുക്ക് ട്രിക്സ് വേണമെന്നോ ബേസിക് കാൽക്കുലേഷൻ അതുപോലുള്ള നമ്മുടെ കണക്കിലേക്കുള്ള കുഞ്ഞു കുഞ്ഞ് സൂത്രപ്പണികളുണ്ടല്ലോ അതിനേക്ക് വേണ്ട ട്രിക്സ് വേണം ഇതൊരു കുഞ്ഞു ബുക്കാണ് ഏകദേശം ഒരു ചെറിയ സൈസ് നമ്മുടെ ഒരു പോക്കറ്റ് സൈസിലുള്ള ഒരു ഡിഷണൽ ടൈപ്പിലുള്ള ബുക്കാണ് നൂറ്റി നാൽപ്പത്തി ഏഴ് ഏകദേശം നൂറ്റി മുപ്പത് രൂപയ്ക്ക് കോഡ് അപ്ലൈ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ ഈ ബുക്കിൻ്റെ എല്ലാം ഈ ബുക്ക് ഫോർമാറ്റിലും കൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫോണിലോ അതുപോലെ കമ്പ്യൂട്ടറിലോ ആക്സസ് ചെയ്ത് പഠിക്കാനും പറ്റും പ്രിന്റൗഡ് ബുക്ക് കയ്യിലും ഉണ്ടാവും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ആണ് ആ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വൈ നയൻ സീറോ സെവൻ ബുക്ക് ആണ് പർച്ചേസ് ചെയ്യുന്ന കേസ് കോഴ്സിലേക്കാണ് വേണമെങ്കിൽ വൈ നയൻ സീറോ സെവൻ മാത്രമെന്നുള്ള കോപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടും ഇനി ഒരു ബുക്ക് ചൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം എക്സ്പ്ലനേഷൻ ഉണ്ടാവണം എക്സ്പ്ലനേഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ആ ഡൗട്ട് അതുപോലെ തന്നെ അവിടെ നിൽക്കും നമ്മൾ പിന്നെ പല സ്ഥലങ്ങളത് തിരഞ്ഞെടുക്കേണ്ടി വരും അങ്ങനെ പല സ്ഥലങ്ങളിൽ തിരഞ്ഞു നടക്കേണ്ടി വരുമ്പോൾ പ്രശ്നം കഴിഞ്ഞാൽ ഏതാണ് കറക്റ്റ് ചിലപ്പോൾ പല സ്ഥലങ്ങളിലും പല ആൻസർ ആയിരിക്കും ആ ക്വസ്റ്റിന് വരുന്നത് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബേസിക് ആയിട്ടുള്ള പ്രശ്നമാണ് ഒന്ന് രണ്ട് സൈറ്റുകളുടെ സെയിം ആൻസർ അടുത്ത് കഴിയുമ്പോഴത്തേക്കും വേറെ നമ്മൾ എന്തായാലും ഒരെണ്ണം മാത്രം നോക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പക്കയായിട്ടുള്ള ഒരു സാധനം നമുക്ക് എന്തായാലും വേണം ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ കൺസെപ്റ്റും ട്രിക്സും ഉണ്ടാവണം കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും നമുക്ക് വായിച്ചാൽ അത് മനസ്സിലാവണം അത് മനസ്സിലാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം അതിന് വേണ്ടിയുള്ള ട്രിക്സും ഉണ്ടാവണം പിന്നെ ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് അഡ്വാൻസ് ലെവലിലേക്കുള്ള ക്വസ്റ്റിൻസ് ഉണ്ടാവണം കൊസ്റ്റിന് അങ്ങനെ വേർതിരിച്ച് തന്നെ എന്ത് ചെയ്യണം തന്നിട്ടുണ്ടാവണം പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റിനും പി വൈക്കും നമുക്ക് വേണം കാരണം നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കൊസ്റ്റിനും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പെർഫെക്ഷനിലേക്ക് എത്താൻ പറ്റും ഇപ്പോൾ പരീക്ഷയ്ക്ക് ഏത് ക്വസ്റ്റിന് ഏത് ലെവലിൽ ചോദിച്ചാലും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും ചടപടേന്ന് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ബുക്ക്സിൻ്റെ കാര്യം നോക്കുക അതുപോലെ നമ്മുടെ കോഴ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നേനെ ജോയിൻ ചെയ്യാം കേട്ടോ പതിനെട്ടാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക ഇതാണ് നമുക്ക് ബെസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ പ്രിപ്പറേഷനു വേണ്ട ഐ ബി പി എസ് ആർ ആർ ബിയുടെ ആയിട്ട് ബുക്ക്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് സ്വന്തമാക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്നായിട്ട് പഠിക്കുക എക്സാം എഴുതി എല്ലാവർക്കും ജോലി കിട്ടട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ താങ്ക് യു ഓൺ